നമസ്കാരം വിദ്യാസാഗറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഒൻപതാം ക്ലാസ്സിലെ ബയോളജി വിഭാഗത്തിലെ ഒന്നാമത്തെ പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രകാശ സംശ്ലേഷണം അതിനുശേഷം പഠിച്ചു പ്രകാശ സംശ്ലേഷണത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന കോശാംഗം ഏതാണ് അതിനെ നമ്മൾ വിളിച്ചു ഹരിതകണം എന്ന് ഹരിതകണത്തിനകത്ത് എന്തൊക്കെയുണ്ട് അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് അതായത് ഹരിതകണത്തിന്റെ ഘടന വ്യക്തമായി തന്നെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ചെറിയ ടോപ്പിക്കിലേക്കാണ് ഒരു ചെറിയ ഭാഗമാണ് പഠിക്കാനുള്ളത് എന്നാൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് 2 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ് ഇത് അപ്പോൾ നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം നമുക്ക് പഠിക്കേണ്ട പോർഷൻ വർണ്ണകങ്ങൾ അല്ലെങ്കിൽ പിഗ്മെന്റ്സിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം തന്നെ പറയാം ഈ വർണ്ണകങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഒരു കോശാംഗമാണ് ഹരിതകണം ഹരിതകണത്തിന് ഉള്ളിൽ കാണപ്പെടുന്ന സ്തര അടുക്കുകളെ നമ്മൾ വിളിച്ച പേരാണ് ഗ്രാനകൾ ഈ ഗ്രാനകൾക്കുള്ളിലാണ് വർണ്ണകങ്ങൾ അല്ലെങ്കിൽ പിഗ്മെന്റ്സ് കാണപ്പെടുന്നത് അപ്പോൾ വർണ്ണകങ്ങൾ അല്ലെങ്കിൽ പിഗ്മെന്റ്സ് കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഗ്രാനയിലാണ് എന്താണ് ഗ്രാനയ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഹരിതകണത്തിനുള്ളിൽ കാണപ്പെടുന്ന സ്തര അടുക്കുകളാണ് ഗ്രാനകൾ ഈ ഗ്രാനകൾക്കുള്ളിലാണ് വർണ്ണകങ്ങൾ അല്ലെങ്കിൽ പിഗ്മെന്റ്സുകൾ കാണപ്പെടുന്നത് അപ്പോൾ നമുക്കിനി ഗ്രാനയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വർണ്ണകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം അപ്പോൾ വർണ്ണകം എന്ന് പറയുമ്പോഴേ നിങ്ങളെ മനസ്സിൽ വന്ന് കാണും നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഒന്നാമത്തെ ആൾ ആര് തന്നെ ആയിരിക്കും ഹരിതകമായിരിക്കും അതായത് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവായ ഹരിതകം അത് തന്നെയാണ് നമുക്കിവിടെയും പഠിക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ വർണ്ണകം ഏതാണ് ഹരിതകമാണ് പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ ഒൻപതാം ക്ലാസ്സിലേക്ക് വന്ന സ്ഥിതിക്ക് കുറച്ചുകൂടെ വിപുലമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് അതായത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഹരിതകമാണ് കാണപ്പെടുന്നത് അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം ഒന്ന് ഹരിതകം എ അല്ലെങ്കിൽ വിളിക്കാം ക്ലോറോഫിൽ എ അപ്പോൾ ഒന്നാമത്തെ വർണ്ണകം നമുക്ക് പഠിക്കാം ഹരിതകം എ അല്ലെങ്കിൽ ക്ലോറോഫിൽ എ രണ്ടാമത്തേത് ഹരിതകം ബി അല്ലെങ്കിൽ ക്ലോറോഫിൽ ബി എന്ന് പറയാം അപ്പോൾ ഹരിതകത്തെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഹരിതകമാണ് കാണപ്പെടുന്നത് ഹരിതകം എ ഹരിതകം ബി ഒൻപതാം ക്ലാസ്സിലായതുകൊണ്ട് നമുക്ക് ഈ ഹരിതകം എയും ബിയും മാത്രമേ പഠിക്കാനുള്ളൂ അതിനുശേഷം പിന്നെ ഉണ്ട് സി ഡി ഇ ഈ ഭാഗങ്ങളെല്ലാം ഹരിതകമുണ്ട് അതെല്ലാം നമ്മൾ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോഴത്തേക്ക് പഠിക്കും തൽക്കാലം നമുക്ക് ഇവ രണ്ടും മാത്രം മതി ഇനി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം അപ്പോൾ ഹരിതകം എ കഴിഞ്ഞു ഹരിതകം ബി കഴിഞ്ഞു മൂന്നാമത്തേത് കരോട്ടിൻ മൂന്നാമത് പഠിക്കേണ്ട വർണ്ണത്തിൻ്റെ പേര് കരോട്ടിൻ നാലാമത്തതും അവസാനത്തതും സാന്തോഫിൽ അപ്പോൾ 4 വർണ്ണങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ഒന്ന് ഹരിതകം എ 2 ഹരിതകം ബി 3 കരോട്ടിൻ 4 സാന്തോഫിൽ അപ്പോൾ ഈ 4 വർണ്ണങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇവയുടെ നിറം കൂടി നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ആളാണ് ഹരിതകം എ എന്ന് പറഞ്ഞു ഹരിതകം എയുടെ നിറമെന്ന് പറയുന്നത് നീല കലർന്ന പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഹരിതകം എ കാണപ്പെടുന്നത് നീല കലർന്ന പച്ച നിറത്തിൽ എ ബ്ലൂ ഗ്രീൻ പിഗ്മെന്റ് എന്ന് നമുക്ക് പറയാം ഇനി രണ്ടാമത്തെ ആളിലേക്ക് പോകാം രണ്ടാമത്തത് ഹരിതകം ബി ഹരിതകം ബിയുടെ നിറം എന്തെന്ന് ചോദിച്ചാൽ പറയാം മഞ്ഞ കലർന്ന പച്ച നിറമാണ് മഞ്ഞ കലർന്ന പച്ച നിറം എ യെല്ലോ ഗ്രീൻ പിഗ്മെന്റ് ഇനി മൂന്നാമത്തെ ആൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് കരോട്ടിൻ കരോട്ടിൻ്റെ നിറം മഞ്ഞ കലർന്ന ഓറഞ്ച് ആണ് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം എ യെല്ലോ ഓറഞ്ച് പിഗ്മെന്റ് നാലാമത്തെയും അവസാനത്തെയും ആള് സാന്തോഫിൽ സാന്തോഫിലിൻ്റെ നിറം മഞ്ഞയാണ് സാന്തോഫില് മഞ്ഞ നിറം നൽകുന്നു അപ്പോൾ എ യെല്ലോ പിഗ്മെന്റ് എന്ന് പറയാം നമുക്ക് അപ്പോൾ നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട വർണ്ണകങ്ങൾ അല്ലെങ്കിൽ പിഗ്മെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ വർണ്ണങ്ങൾ കാണപ്പെടുന്നത് ഹരിതകണമെന്ന കോശാംഗത്തിനുള്ളിലെ ഗ്രാനയിലാണ് ഇപ്പോൾ വർണ്ണങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലാണ് ഇനി നമ്മൾ പഠിച്ച 4 വർണ്ണങ്ങളെക്കുറിച്ച് ഒന്നുകൂടി പറയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നാമത്തെ ആള് ഹരിതകം എ നീല കലർന്ന പച്ച നിറം 2 ഹരിതകം ബി മഞ്ഞ കലർന്ന പച്ച നിറം 3 കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം 4 സാന്തോഫിൽ മഞ്ഞ നിറം അപ്പോൾ ഇതാണ് സസ്യങ്ങളിൽ നിറം കൊടുക്കുന്ന പ്രധാനപ്പെട്ട വർണ്ണങ്ങളായ ഓരോന്നും അതിൻ്റെ നിറവും ഇനി നമുക്ക് നോക്കേണ്ടത് ഇവയെല്ലാം എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണത്തെ സഹായിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്
ഈ പറയുന്ന വർണ്ണങ്ങളെല്ലാം പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ആഹാര നിർമ്മാണ പ്രവർത്തനത്തെ എങ്ങനെ സഹായിക്കുന്നു എന്നതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ആ ഭാഗത്തിലേക്ക് നമുക്ക് ഇനി കടക്കാം അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട വർണ്ണങ്ങളെല്ലാം ബോർഡിലുണ്ട് അതായത് ഒന്ന് ഹരിതകം എ രണ്ട് ഹരിതകം ബി മൂന്ന് കരോട്ടിൻ നാല് സാന്ദോഫിൽ ഈ പറയുന്ന എല്ലാ വർണ്ണങ്ങളും പ്രകാശ സംശ്ലേഷണത്തെ സഹായിക്കുന്നുണ്ട് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് വർണ്ണകങ്ങളാണ് അപ്പൊ നമ്മളിവിടെ എഴുതിയിട്ടിരിക്കുന്ന ഈ വർണ്ണകങ്ങളാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് അപ്പൊ വർണ്ണങ്ങളുടെ ഒരു പ്രധാന ജോലി എന്ന് പറയാൻ നമുക്ക് അല്ലെങ്കിൽ അവയുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുക ഓൾ ദീസ് പിഗ്മെന്റ്സ് ക്യാൻ അബ്സോർബ് സൺലൈറ്റ് അപ്പോ ഈ പറഞ്ഞ വർണ്ണകങ്ങളെല്ലാം സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഇവയെല്ലാം ഈ പറയുന്ന വർണ്ണകങ്ങളെല്ലാം സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നുവെങ്കിലും ഹരിതകം എയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഈ പറയുന്ന എല്ലാ വർണ്ണകങ്ങളും സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നുവെങ്കിലും ഹരിതകം എയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റു വർണ്ണങ്ങളായ ഹരിതകം ബി കരോട്ടിൻ സാന്ദോഫിൽ ഇവയെല്ലാം ആഗിരണം ചെയ്യുന്ന സൂര്യപ്രകാശത്തെ നേരെ ഹരിതകം എയ്ക്ക് കൈമാറുന്നു ഒന്നുകൂടി പറയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാ വർണ്ണങ്ങളും സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു എന്നാൽ ഹരിതകം എയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റു വർണ്ണകങ്ങളായ ഹരിതകം ബി കരോട്ടിൻ സാന്ദോഫിൽ ഇവയെല്ലാം ആഗിരണം ചെയ്ത സൂര്യപ്രകാശത്തെ ഹരിതകം എയ്ക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കൈമാറുന്ന വർണ്ണകങ്ങളെ സൂര്യപ്രകാശത്തെ കൈമാറുന്ന വർണ്ണകങ്ങളെ നമ്മളൊരു പേരിട്ട് വിളിക്കും അവയെ അറിയപ്പെടുന്നതാണ് സഹായക വർണ്ണകങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ്സ് എന്നറിയപ്പെടും അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ് എന്താണ് ആക്സസറി പിഗ്മെന്റ്സ് അല്ലെങ്കിൽ സഹായക വർണ്ണകം എന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം ഹരിതകം എ ഒഴികെയുള്ള മറ്റുള്ള വർണ്ണകങ്ങളെ സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കുന്നു ഒന്നുകൂടി പറയാം ഹരിതകം എ ഒഴികെയുള്ള മറ്റുള്ള വർണ്ണകങ്ങളെ സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കുന്നു ഉദാഹരണമായിട്ട് ഹരിതകം ബി ഒരു സഹായക വർണ്ണകമാണ് കരോട്ടിൻ മറ്റൊരു സഹായക വർണ്ണകമാണ് സാന്ദോഫിൽ ഒരു സഹായക വർണ്ണകത്തിന് ഉദാഹരണമാണ് അപ്പോൾ ഇത്രയുമാണ് സഹായക വർണ്ണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ എന്താണ് സഹായക വർണ്ണകം എന്ന് ഒന്നുകൂടി പറയാം നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക ഹരിതകം എ ഒഴികെയുള്ള മറ്റുള്ള വർണ്ണകങ്ങളെ സഹായക വർണ്ണകങ്ങൾ എന്നറിയപ്പെടുന്നു ഹരിതകം എ ഒഴികെയുള്ള മറ്റുള്ള വർണ്ണകങ്ങളെ സഹായക വർണ്ണകങ്ങൾ എന്നറിയപ്പെടുന്നു ദാറ്റ് ഈസ് ദ പിഗ്മെന്റ് മോളിക്യൂൾസ് എക്സെപ്റ്റ് ക്ലോറോഫിൽ എ ആർ കോൾഡ് ആക്സസറി പിഗ്മെന്റ്സ് ദ പിഗ്മെന്റ് മോളിക്യൂൾസ് എക്സെപ്റ്റ് ക്ലോറോഫിൽ എ ആർ കോൾഡ് ആക്സസറി പിഗ്മെന്റ്സ് അപ്പോൾ നമ്മൾ സഹായക വർണ്ണകങ്ങൾ എന്നുള്ള അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ്സ് എന്നുള്ള ഒരു ചെറിയ ഭാഗം കൂടി പഠിച്ചു കഴിഞ്ഞു ഇനി ഈ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ സഹായക വർണ്ണകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത് ഒന്ന് നേരിട്ട് ചോദിക്കാറുണ്ട് എന്താണ് സഹായക വർണ്ണകങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ്സ് അത് നമുക്ക് എഴുതാൻ പറ്റും ഹരിതകം എ ഒഴികെയുള്ള മറ്റുള്ള വർണ്ണകങ്ങളെ സഹായക വർണ്ണകങ്ങൾ എന്ന് പറയുന്നു ഉദാഹരണം ഹരിതകം ബി കരോട്ടിൻ സാന്ദോഫിൽ ഇവയെല്ലാമാണ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതി കൊടുക്കാൻ പറ്റും ഇതൊരു ടൈപ്പ് രണ്ടാമത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു സെൻറ്റൻസ് തരും ഇങ്ങനെയായിരിക്കും ഹരിതകം എ ഒരു സഹായക വർണ്ണകമാണ് നിങ്ങളുടെ അഭിപ്രായം സാധൂകരിക്കുക അപ്പോൾ അത് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് ഹരിതകം എ ഒരു സഹായക വർണ്ണകമാണ് എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് പറയണം ഹരിതകം എ ഒരു സഹായക വർണ്ണകമല്ല കാരണം ഹരിതകം എ ഒഴികെയുള്ള മറ്റുള്ള വർണ്ണകങ്ങൾ മാത്രമാണ് എന്താ സഹായക വർണ്ണകങ്ങൾ എന്ന് എഴുതി വയ്ക്കുക ഇനി മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം വരുന്നത് ഒറ്റപ്പെട്ടത് കണ്ടെത്താൻ വേണ്ടിയാണ് ഓഡ് വൺ കണ്ടെത്താൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും ഹരിതകം എ കോമ ഹരിതകം ബി കോമ കരോട്ടിൻ കോമ സാന്ദോഫിൽ ഇത് ഒറ്റപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും ഇതിൽ ഒറ്റപ്പെട്ടത് ഹരിതകം എ ആണ് ബാക്കിയുള്ളവയെല്ലാം പൊതുവായ കാരണം എഴുതാൻ പറയും പൊതുവായ കാരണം ഇതാണ് ബാക്കിയുള്ളവയെല്ലാം സഹായക വർണ്ണകങ്ങളാണ് എന്നാൽ ഈ ഹരിതകമേ ഒരു സഹായക വർണ്ണകമല്ല ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ചോദ്യമാണ് ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഷുവറായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് രണ്ട് മാർക്ക് വരെയാണ് നിങ്ങൾക്ക് ഈ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്
അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി തന്നെ വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഈ വീഡിയോ ഒന്നുകൂടിയൊക്കെ ആവർത്തിച്ച് തന്നെ കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ചത് വർണ്ണങ്ങളാണ്, അല്ലെങ്കിൽ പിഗ്മെൻ്റ്സ് ആണ് പഠിച്ചത്. വർണ്ണങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലാണ്. നാല് തരത്തിലുള്ള വർണ്ണങ്ങളും അവയുടെ നിറങ്ങളും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം എന്താണ് സഹായക വർണ്ണങ്ങൾ, അല്ലെങ്കിൽ ആക്സസറി പിഗ്മെൻ്റ്സ് എന്ന് പറഞ്ഞു. എന്താണ് സഹായക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞു. അതിൻ്റെ ഉദാഹരണം ഏതൊക്കെയെന്നുള്ളതും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവ മൂന്നും സഹായക വർണ്ണങ്ങൾക്ക് ഉദാഹരണവുമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത നിറങ്ങളും അല്ലെങ്കിൽ വർണ്ണങ്ങളും അവയുടെ നിറങ്ങളും എല്ലാം നിങ്ങൾ നോട്ട്ബുക്കിലോ മറ്റോ എവിടെയെങ്കിലും പേപ്പറിലോ ഒക്കെ എഴുതി സൂക്ഷിക്കാൻ തന്നെ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളെല്ലാം ഗ്രൂപ്പിൽ ചോദിക്കുക, എല്ലാത്തിനും ഉത്തരം നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ് എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.